സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വിവിധ ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള ഐക്യത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും സംവദിക്കുകയും ചെയ്യുന്ന ഒരാഴ്ചയാണ് സഭ ഐക്യവാരം, യൂണിറ്റി ഒക്ടേവ്. ഈ വർഷം ഇത് ഇന്നലെ 18-ാം തീയതി മുതലുള്ള ഒരാഴ്ചത്തേക്ക് നാം കൊണ്ടാടുന്നു. ക്രിസ്തുവിൻ്റെ അടയാളമായി ഒരു നക്ഷത്രത്തെ പിന്തുടർന്നു വന്ന ജ്ഞാനികളെക്കുറിച്ചാണ് ഇതിൽ നാം ധ്യാനിക്കുന്നത്. അവർ അവരുടെ അന്വേഷണങ്ങൾ പൂർത്തിയാകുവോളം അതിനെ പിൻചെന്നു. അതിന് ഒരു കാരണവുമുണ്ട്. അവർ അന്വേഷിച്ചു പോകുന്ന ദൈവം ആദ്യം അവരെ അന്വേഷിച്ച് തൻ്റെ താരകത്തെ ഒരു ദൂതനായി അയച്ചതാണ്. ദൈവം ആദ്യം അവരെ തേടിയെത്തി തൊട്ടു എന്നർത്ഥം. ഇങ്ങനെ ദൈവം തൊട്ടവർ അടങ്ങിയിരിക്കില്ല. അവർ സ്നേഹത്തിൻ്റെ ഊർജത്തിൽ കർമ്മനിരതരായി കുതിച്ചുകൊണ്ടേയിരിക്കും. ഫ്രാൻസിസ് പാപ്പ നൽകുന്ന ധ്യാന വിചിന്തനങ്ങളാണിവ. പാപ്പ തുടരുകയാണ്, ഇന്ന് ക്രൈസ്തവർ എന്തുകൊണ്ടോ സഹചരരുടെ നേരെ കൈനീട്ടി അവരെ തൊടാൻ മടിക്കുന്നു. ദൈവത്തെ കൈപ്പിടിയിലൊതുക്കിയവരെ പോലെയല്ല, ദൈവത്തെ സദാ തേടുന്നവരെ പോലെയാകണം നമ്മൾ. പ്രത്യാശയുടെ നാൾ വഴി അങ്ങനെയാണ്. എന്നാണ് സഭകൾ തമ്മിലുള്ള ഐക്യം സാധ്യമാക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരു ഓർത്തഡോക്സ് ദൈവശാസ്ത്രജ്ഞൻ നൽകിയ ഉത്തരം ഇങ്ങനെയാണ്, അത് യുഗാന്ത്യത്തിൽ എസ്കാറ്റോൺ സംഭവിക്കുമെന്ന്. ഇതിനെ മുൻനിർത്തി പാപ്പ പറയുന്നു, പക്ഷേ ആ ഐക്യത്തിലേക്ക് നാം ഇന്നേ നടന്നു തുടങ്ങണം. എളിമയോടെ ദൈവത്തെ പൂർണ്ണമായി കണ്ടെത്തുവോളം നാം നടത്തുന്ന ഈ യുഗാന്ത്യ ദർശനം, ഐക്യം, ഇതുതന്നെയാണ് ഈ വഴി. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും പരിശുദ്ധതൃത്വത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചും നമ്മെ പഠിപ്പിച്ചുറപ്പിച്ച നിഖ്യാ സൂനകദോസിൻ്റെ 1700-ാം വാർഷികം. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവകാലത്ത് സഭയെ പിളർപ്പിൽ നിന്ന് കരകയറ്റാൻ നടത്തിയ ലൂതറൻ വിശ്വാസ പ്രഖ്യാപനമായ ഓക്സ്ബർഗ് കൺഫെഷന്റെ 500-ാം വാർഷികം, ഇവ രണ്ടും ഒത്തുചേരുന്ന ഒരു അസുലഭ വർഷമാണ് ഇപ്രാവശ്യം. ഈ വേളയിൽ ദൈവത്തെ സജീവവും പ്രായോഗികവും പ്രാവർത്തികവും അനുഭവവേദ്യവുമായ കോൺക്രീറ്റ് വഴികളിലൂടെ നാം നേടാൻ തേടാൻ പാപ്പ ക്ഷണിക്കുകയാണ്. അതും ധൈര്യപൂർവം ക്രിസ്തുവിൽ ദൃഷ്ടിയുറപ്പിച്ചുകൊണ്ട് അപരനെ പ്രാർത്ഥനയിൽ കൈചേർത്ത് പിടിച്ചുകൊണ്ട്. ഈ നോട്ടവും കൈചേർത്ത് പിടിക്കലും ഇന്ന് സുവിശേഷത്തിലും നാം കാണുന്നുണ്ട്. മർക്കോസ് 3:1-6 ഒരു കൈ ശോഷിച്ചവനെ നാഥൻ സുഖപ്പെടുത്തുന്ന സംഭവം, അതും ഒരു സാബത്ത് ദിവസമാണ്. എതിരാളികൾ തക്കം പാർത്തിരിക്കുകയാണ് ചാടി വീഴാൻ. തളർവാദം മൂലം കൈ ശോഷിച്ചതായിരിക്കാം എട്രോഫി. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ജോലി ചെയ്യാൻ സാധ്യമല്ല. അതായത് എല്ലാ ദിവസവും അവന് വിശ്രമമാണ്, നിർബന്ധിതമായ വിശ്രമം. പക്ഷേ ആ വിശ്രമം അത് അവന് ആശ്വാസമല്ല, ദുരിതമാണ് പകരുന്നത്. സാബത്ത് എന്നത് വെറും ഒരു വിശ്രമ ദിവസമാണെന്ന് ചിന്തിക്കുന്നവർക്ക് സംഭവിക്കുന്ന അനുഭവത്തിൻ്റെ കനം തിങ്ങിയ ഒരു അടയാളമാണിത്. അവർക്ക് വാരാന്ത്യങ്ങളിൽ വന്നു ചേരുന്ന ഒരു അവധി ദിവസം മാത്രമാണ് സാബത്ത്. അതും കഴിഞ്ഞ് അവർ വീണ്ടും തങ്ങളുടെ ദുരിത പർവ്വങ്ങളിലേക്ക് തിരിച്ചു കയറുകയാണ്. ഈ ചക്രം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ സാബത്ത് എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വേദനകളിലും നിസ്സഹായാവസ്ഥയിലും തളർച്ചയിലും പോലും അതെല്ലാം തട്ടിക്കുടഞ്ഞുകൊണ്ട് ദൈവത്തോടത്ത് ഒന്നായി തീരാനുള്ള സന്ദർഭമാണ്. ദൈവം അങ്ങനെയാണ് അതിനെ സ്ഥാപിച്ചുറപ്പിച്ചിരിക്കുന്നത്. സാപത്തിൻ്റെയും നാഥനായ മനുഷ്യപുത്രൻ സാപത്തിൽ തന്നെ ഈ സൗഖ്യങ്ങൾ പകരുമ്പോൾ സാപത്തിൻ്റെ ഈ യഥാർത്ഥ അർത്ഥം തന്നെയാണ് അവൻ പുനഃസ്ഥാപിക്കുന്നത്. ഇന്ന് അവനെ വേട്ടയാടുന്ന ഫരിസേയർ കുറ്റം കണ്ടെത്താത്ത ഒരു പഴയ നിയമ സാപത്ത് ലംഘനത്തിലേക്ക് അവൻ അവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. 1 Maccabees 2:41 സാപത്ത് ജീവദായകമായിരിക്കണം, ജീവനെ വളർത്തുന്നതും സംരക്ഷിക്കുന്നതും എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനോട് ഉയർന്നു വരുവാൻ അക്ഷരാർത്ഥത്തിൽ നാഥൻ പറയുകയാണ്. എഗേറോ, ഉദ്ധാനത്തെ സൂചിപ്പിക്കുന്ന ആ വാക്കുകൊണ്ട് ഉയർപ്പിൻ്റെ അടയാളങ്ങൾ എല്ലാവരും കാണട്ടെ. ഈ ഫരിസേയർ നാഥനിൽ ദൃഷ്ടിയുറപ്പിച്ചു നിൽക്കുകയായിരുന്നു, കുറ്റം കണ്ടുപിടിക്കാനാണെന്ന് മാത്രം. എന്നാൽ ഒടുക്കം അവർക്ക് നാഥൻ്റെ ദൃഷ്ടിയെ ഭയക്കേണ്ടതായി വരികയും ചെയ്യുന്നു. ഇന്നലെയും നാം കണ്ടിരുന്നല്ലോ റാഹ് എന്ന പ്രയോഗത്തിലൂടെ ദൈവം എങ്ങനെ കാണുന്നു, എന്തു കാണുന്നു, എന്തെല്ലാം പരിപാലിക്കുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ. ക്രിസ്തുവിൽ ദൃഷ്ടിയുറപ്പിക്കുന്നവന് ക്രിസ്തുവിൻ്റെ ദൃഷ്ടി വേണം. നീ കൈനീട്ടുക എന്ന് ബലഹീനനോട് പറയാനാകണം ആ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ. ഇന്ന് സങ്കീർത്തനം 144 ഇപ്രകാരം ക്രിസ്തുവിൻ്റെ വാഴ്ചയെ പ്രകീർത്തിക്കുന്നു. ദൈവം തൻ്റെ ഉഗ്രപ്രതാപത്തിലും ക്രിസ്തുവിലൂടെ കുനിഞ്ഞ് തൻ്റെ കൈനീട്ടി നമ്മെ തൊടുന്ന സത്യം. അവൻ നമ്മുടെ കൈകളെ പോരാടാൻ പഠിപ്പിക്കുകയാണ്.
ചോര ചിന്തുന്ന യുദ്ധങ്ങളല്ല എന്ന് മാത്രം, തിന്മയ്ക്കെതിരെയുള്ള നിലയ്ക്കാത്ത പോരാട്ടങ്ങളാണ്. ഇന്ന് 1 സാമുവൽ 17:32 മുതൽ ദാവീദ് ഗോലിയാത്തിനെ എയ്തു വീഴ്ത്തുന്നത് പോലെ, അവൻ്റെ കയ്യിലെ കല്ലുകൾ അവ ദൈവനിയമത്തിൻ്റെ സൂചനയാണ്. ഗോലിയാത്ത് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചപ്പോൾ ദാവീദ് ദൈവത്തിൽ ആശ്രയമർപ്പിച്ചു. സഭയ്ക്ക് പ്രസ്ഥാനങ്ങൾ അസാധ്യമാണെന്ന് ചിന്തിക്കുന്നവരെ നോക്കി കാർഡിനൽ വാൾട്ടർ കാസ്പർ പറയും, നാം നനച്ചിരിക്കാത്ത അത്ഭുതങ്ങൾ നിറവേറാൻ ഒരു നിമിഷം മതിയാകും, നൂറ്റാണ്ടുകൾ വേണമെന്നില്ല. ദാവീദ് ഒരു യോദ്ധാവല്ലായിരുന്നു, അവന് അംഗച്ചമയങ്ങളുമില്ല, പടക്കോപ്പുകളുമില്ല. ഗോലിയാത്താകട്ടെ പിറന്നു വീണതേ അടരാടിക്കൊണ്ടാണ്. ദാവീദിൻ്റെ കയ്യിൽ ഒരു കവണ മാത്രം. ഈയിടെ ഇറങ്ങിയ സുന്ദരമായ ഒരു തെലുങ്ക് ചിത്രമാണ് കൊണ്ടപ്പോലാം. ഇടയന്മാരുടെ കഥയാണത്. അതിൽ ഈ കവണയും കല്ലും അവർ എങ്ങനെ സ്വയരക്ഷയ്ക്ക് ഉപയോഗിക്കുന്നു എന്നത് കാണാൻ രസകരമാണ്. ഇപ്രകാരം ദാവീദിൻ്റെ ഈ ആയുധങ്ങൾ ഇടയൻ്റേതാണ്. ഇടയൻ്റെ മനസ്സുമാണ് അവന്, ആടിനു വേണ്ടി ജീവൻ അർപ്പിക്കാൻ വെമ്പുന്ന ഹൃദയം. അവൻ്റെ കവണയിൽ നിന്ന് പാറുന്ന കല്ലുകൾ ദൈവം തന്നെയാണ്, നമ്മുടെ അഭയശിലയായ ദൈവം. ഇന്ന് സങ്കീർത്തനം 144 പറഞ്ഞതുപോലെ, യഥാർത്ഥത്തിൽ നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ മുന്നോടിയായി ദാവീദ് ഇപ്രകാരം മാറുന്നുവെന്ന് സഭാപിതാക്കന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. നാഥൻ്റെ കീഴിൽ നാം ഒരേ ഇടയനും ഒരാട്ടിൻപറ്റവുമായി മാറേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ 10:16.